എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ എൽ ബി എസ് വൈ നടത്തുന്നതിനായിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള തീരുമാനം അപ്പോൾ നേരത്തെ ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് അതായത് പ്രത്യേകം ഒരു എൻട്രൻസ് എക്സാം നടത്തിയിട്ട് അതുവഴി പ്രവേശനം നടത്തുന്നതിനായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസിയെ കൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ നടത്തിക്കുമെന്നുള്ള ആ ഒരു കാര്യത്തിൽ തീരുമാനം ആവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഇത്തവണയും ഈ ഒരു ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൽ ബി എസ് വൈ നടത്തുന്നതിനായിട്ടാണ് നിലവിലുള്ള തീരുമാനം അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ബി എസ് സി നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് എൽ ബി എസ് വൈ അപേക്ഷ നൽകുന്നത് എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തയ്യാറാക്കുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ജൂൺ മാസത്തിലാണ് ഈ ഒരു അപേക്ഷ അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു അപേക്ഷ ആരംഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളമാണ് അപേക്ഷ നൽകാനായിട്ട് ലഭിക്കുക അതായത് ജൂൺ മാസം ആദ്യം തന്നെ ഈ ഒരു അപേക്ഷ ആരംഭിക്കും അപ്പോൾ ഈ ഒരു എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനു താഴായിട്ട് സർക്കുലർ ആ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ലിങ്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതായത് ഈ ഒരു എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്മിഷൻ ടു പാര പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും പ്രവേശിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് റിസർവേഷൻ റിസർവേഷനായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ അതായത് നിങ്ങളെ വിളിച്ചാൽ ലഭിക്കുന്ന എസ് എം എസ് ലഭിക്കുന്ന ഒരു മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഇത്രയുമാണ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ഒരു അക്കൗണ്ടും ഉണ്ടായിരിക്കണം അതായത് ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ അതായത് നാറ്റിവിറ്റി അതുപോലെ ഇൻകം പോലുള്ള നിങ്ങൾക്ക് ഏതാണോ റിസർവേഷനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻ്റുകൾ അത് കാലാവധി കഴിയാതെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ഈ ഒരു അഡ്മിഷൻ ഘട്ടത്തിലേക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാറുണ്ട് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വാലിഡി കഴിയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഘട്ടത്തിൽ നിങ്ങൾ പുതുതായിട്ട് അപേക്ഷിച്ചതോ അല്ലെങ്കിൽ റീസെൻറ്റ്ലി അപേക്ഷിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകുന്നത് എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക ആ ഒരു ഘട്ടത്തിൽ അതായത് എൽ ബി എസിൻ്റെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇത് അതായത് വെബ് പേജ് ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും അതായത് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ കാണാം അതേ രീതിയിൽ തന്നെ മറ്റൊരു ലിങ്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ോട് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങളുടെ ആ ഒരു സാധാരണ അതായത് ബേസിക് ഡീറ്റെയിൽസ് നൽകുക അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഫോൺ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാസ്വേഡ് ആണോ വേണ്ടത് ആ ഒരു പാസ്വേഡ് എന്നിവയൊക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു രജിസ്റ്റർ നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതായത് ആ ഒരു രജിസ്റ്റർ നമ്പറാണ് ആദ്യം ലഭിക്കുക അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ ലഭിച്ച ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് അതായത് ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് അപ്ലിക്കേഷൻ ഫീസ് ഏകദേശം എണ്ണൂറ് രൂപയോളമാണ് ഫീസ് വരിക അപ്പോൾ ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക കാരണം പിന്നീട് ലോഗിൻ ചെയ്യുന്നതിനൊക്കെ അത് ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഗേറ്റ് വേയിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്നും ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് വയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു എണ്ണൂറ് രൂപ ഫീസ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പിന്നീട് ആ ഒരു ഫീ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ആ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ അതായത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഹോം പേജിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് അതായത് അപ്ലൈ ഫോർ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് കോഡിഫിക്കേഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് ഇതുപോലെയൊക്കെ അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ആദ്യമേ നൽകേണ്ടതായിട്ട് വരുന്നില്ല ആ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ അതായത് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ആ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു അതായത് ഡോക്യൂമെൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയവയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫകൾ വയോ അപേക്ഷ നൽകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് മുമ്പ് നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റി കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നൽകുന്ന ഡീറ്റെയിൽസുകൾ കറക്റ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു അതായത് ഒരു സർക്കുലർ വരും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അത് എപ്പോഴാണ് അപേക്ഷ അവസാനിക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു കറക്ഷൻ ആയിട്ടുള്ള ലിങ്ക് വെബ്സൈറ്റിൽ വരും അത് ലിങ്ക് കറക്ഷൻ ആയിട്ടുള്ള ഇതുപോലെ ലോഗിൻ ആയിട്ടാണ് വരിക അപ്പോൾ ഈ ഒരു ലോഗിൻ തന്നെയാണ് ആ ഒരു ഘട്ടത്തിലും ഉപയോഗിക്കേണ്ടത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ നേരത്തെ ഉള്ള പേജിൽ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഏത് ഡോക്യൂമെൻറ്റിലാണ് പ്രോബ്ലമുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായുള്ള ഡോക്യുമെൻ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ഫോട്ടോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് അത് പരിഹരിക്കാനായിട്ടും സാധിക്കും അങ്ങനെ ആ ഒരു കറക്ഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായിട്ട് അവസരം ലഭിക്കും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു എസ് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ആ ഒരു പേജിൽ വന്നിട്ടുണ്ടാകും ഓട്ടോമാറ്റിക്കലി അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാർക്ക് തെറ്റുണ്ടെങ്കിൽ അതായത് കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ ബയോളജി എന്നിവയുടെ മാർക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു തിരു എത്തുകയും അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യൂമെൻ്റുകൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അതായത് ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അതായത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുന്നതായിരിക്കും അതിനുശേഷം വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ അതായത് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അപ്പോൾ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ തന്നെ ബയോളജി എന്നിവയിൽ നിങ്ങളുടെ ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക പ്ലസ് ടുവിൻ്റെ നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നാൽപ്പത് മാർക്കാണ് അതുപോലെ തന്നെ തിയറി എക്സാം അറുപത് മാർക്കാണ് അതുപോലെ തന്നെ സി ഇ മാർക്ക് ഇരുപത് മാർക്കാണ് അപ്പോൾ ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിലാണ് എക്സാമിനേഷൻ വരിക അതായത് എക്സാമിനേഷൻ ടോട്ടൽ മാർക്ക് നൂറ്റി ഇരുപതിലാണ് വരിക അപ്പോൾ മൂന്ന് വിഷയവും അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്ക് നൂറ്റി ഇരുപതിലായിരിക്കും വരിക ഓരോ സബ്ജക്റ്റിൻ്റെയും നൂറ്റി ഇരുപതാണ് ടോട്ടൽ മുന്നൂറ്റി അറുപതിലാണ് വരിക അപ്പോൾ മുന്നൂറ്റി അറുപതിനെ മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു മുന്നൂറ്ററുപതിൽ എത്രയാണോ ലഭിച്ചിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക അതായത് ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ മുന്നൂറാണ് ആ ഒരു മുന്നൂറേ കൺവേർട്ട് ചെയ്ത് ലഭിച്ചത് മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആണെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിയായിരിക്കും ഒന്നാമതായിട്ട് വരിക അടുത്ത വിദ്യാർത്ഥി രണ്ടാമതായിട്ട് വരും അതേസമയം കുറേ വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ മുന്നൂറ് ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് തന്നെ മുന്നൂറ് മാർക്ക് മുന്നൂറ് മാർക്കൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ ബയോളജിയുടെ മാർക്ക് നോക്കും അതിൽ ആരാണോ മുൻഗണന അവർക്ക് മുൻഗണനയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് നൽകും അതേസമയം സമയം ഈ ഒരു ബയോളജി ഈക്വൽ മാർക്കാണ് അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് നോക്കും അതേ രീതിയിൽ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഫിസിക്സിൻ്റെ നോക്കും അതിനുശേഷം അതും ഈക്വൽ ആണെങ്കിൽ പിന്നീട് ഇംഗ്ലീഷിൻ്റെ നോക്കും അതിനുശേഷം അതും ഇക്വൽ ആണെങ്കിൽ വിദ്യാർത്ഥിയുടെ പ്ലസ് ടു ഇൻ്റെ അതായത് ടോട്ടൽ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് എത്രയാണ് ആർക്കാണ് കൂടുതൽ എന്നുള്ളത് നോക്കും അങ്ങനെ ആർക്കാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് നോക്കിയ ശേഷം പിന്നീടും അതേ രീതിയിൽ സെയിം മാർക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ പിന്നീട് അവരുടെ ആ ഒരു പേരിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കും ഈ ഒരു രീതിയിൽ നോക്കിയിട്ട് ആർക്കൊക്കെയാണ് മുൻഗണന വരുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് സെയിം അതായത് സെയിം ഇൻഡെക്സ് സ്കോർ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ ഒരു സെയിം ഇൻഡെക്സ് മാർക്ക് തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു രീതിയിൽ അവർക്ക് അവർക്ക് ആ ആർക്കാണ് മുൻഗണന ഉള്ളത് എന്നുള്ളത് പരിശോധിച്ച് അവർക്ക് മുൻഗണന നൽകിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് കോളേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ കോളേജ് ലിസ്റ്റിൽ ഏതൊക്കെ കോളേജുകളാണ് ആ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് ഗവൺമെൻറ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു കോളേജുകളിലേക്ക് അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള നഴ്സിംഗ് കോളേജുകളാണ് ഓപ്ഷനായിട്ട് നൽകേണ്ടത് അത് നിങ്ങൾ മുൻഗണനാക്രമത്തിലാണ് നൽകേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാരും സേഫ് ആയി ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നഴ്സിങ്ങിന് അപേക്ഷ നൽകാൻ സാധിക്കുമെന്നുള്ളത് കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നഴ്സിങ്ങിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അവസാനിക്കും അപ്പോൾ പിന്നീട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഈ ഒരു അപേക്ഷ പുതുതായിട്ട് നൽകുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുതന്നെ കുട്ടികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചില സാഹചര്യത്തിൽ ആ ഒരു അതായത് അപേക്ഷ ക്ലോസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു റിസൾട്ട് വരുന്നതെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റ് അതായത് ട്രയൽ അലോട്ട്മെൻറ്റിലും ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ വരുന്ന കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു ഓപ്ഷനുകൾ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ഓപ്ഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് മൂന്ന് അലോട്ട്മെൻറ്റുകൾ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകൾ നടത്തപ്പെടുക അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം അതുവരെ ഓപ്ഷൻ നൽകാതെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പുതുതായിട്ട് ഓപ്ഷൻ അവസരം ഉണ്ടാവില്ല അതേസമയം പുതിയ കോളേജുകൾ അപ്രൂവായിട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജുകൾ ഇതുവരെ ആ ഓപ്ഷൻ നൽകാതിരുന്ന വിദ്യാർത്ഥികൾക്കും ആഡ് ചെയ്ത് നൽകാൻ സാധിക്കും അതുപോലെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് കിട്ടിക്കാൻ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള കോളേജുകളാണ് ആ ഒരു ഘട്ടത്തിൽ നൽകേണ്ടത് അങ്ങനെ തേർഡ് അലോട്ട്മെന്റ് ശേഷം അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്താണ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനായിട്ട് അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് നിലനിർത്തേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ചെറിയൊരു ഫീസ് അല്ല അതായത് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്ന ആകെ ആയിട്ട് വരിക അപ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ കൂട്ടിയിട്ട് ഏകദേശം ഇരുപത്തി മൂവായിരത്തി സംതിങ് ഫീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീസ് മുഴുവനായിട്ടും ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും അത് ശേഷം ഗവൺമെൻറ് എല്ലാം സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ആദ്യം ടോക്കൺ ഫീ പേമെൻറ്റും പിന്നീട് ബാലൻസ് ആയിട്ട് അതായത് ടോട്ടൽ ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തോളം രൂപയാണ് ബി എസ് യൂണിവേഴ്സിംഗിന് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പഠിക്കുന്നതിനായിട്ട് ചിലവാകുക അപ്പോൾ അതിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആയിട്ട് അടുക്കുകയും ബാക്കി ഫീസ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അടുക്കുകയുമാണ് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഓരോ കോളേജിലും സീറ്റ് അതായത് ഗവൺമെൻറ് കോളേജ് അപ്രൂവ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫിനൻസ് കോളേജ് അപ്രൂവ് ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു കോളേജിൽ ഓപ്ഷൻ നൽകും അങ്ങനെ ഈ ഒരു രീതിയിൽ എത്രത്തോളം സീറ്റുകൾ ആയിട്ട് അതായത് വേക്കൻസി ഫില്ല് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു സമയം വരെ അലോട്ട്മെൻറ്റ് നടത്തപ്പെടും അപ്പോൾ ഈ ഒരു രീതിയാണ് ഈ ഒരു അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ ടോട്ടൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അതുപോലെ തന്നെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മാത്രമേ ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അർഹതയുള്ള റിസർവേഷനുള്ള ഡോക്യുമെൻറ്റുകളും അതുപോലെ മറ്റ് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലുള്ളവയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതായത് അപ്ലോഡ് ചെയ്തിന് മുമ്പായിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു വർഷത്തോളം വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിർബന്ധിതമായിട്ടും ജോബ് ചെയ്യണം എന്നുള്ളത് നിബന്ധനയായിട്ടുണ്ട് ആയിട്ടുണ്ട് അക്കാര്യം വിദ്യാർത്ഥികൾ കൃത്യം ശ്രദ്ധിക്കുക അതായത് ഗവണ്മെൻറ്റ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിലാണ് ആ ഒരു രീതിയിൽ നിബന്ധനയുള്ളത് സെൽഫ് ഫിനാൻസിൽ ആ ഒരു നിബന്ധന ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള നഴ്സിംഗ് കോളേജുകളിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ചില കോളേജുകൾക്ക് ഗവൺമെൻറ്റ് അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഇല്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന കോളേജുകൾക്ക് ആലോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്